വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജൂബീസ് ക്രിയേറ്റീവ് ഹബ്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഏതാണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഗ്രേവിയൊക്കെ നന്നായിട്ട് കൊഴുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ചിക്കൻ ചുക്കയാണ്. എങ്ങനെയാണ് ഈ കറി ഉണ്ടാക്കുന്നത് നമുക്ക് ഒന്ന് നോക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം. ഇഷ്ടമെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ടൊന്ന് അറിയിക്കണം. അപ്പോൾ ചാറ് ഇനിയും കുറുകണമെങ്കിൽ കുറച്ച് നേരം കൂടെ വറ്റിച്ചെടുത്താൽ മതി. അപ്പം എനിക്കിപ്പോൾ ഇതൊരു ഇടിയപ്പത്തിന് വേണ്ടിയാണ്, അതുകൊണ്ട് ഇത്രയും കൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇതിനകത്ത് ഒരു കുറച്ച് കരിയേപ്പിലയും കൊണ്ടിട്ട് നമുക്കിത് അടുപ്പ് ഓഫാക്കാം. അപ്പോൾ ഈ കയറി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ 3 വലിയ സവോള എടുത്ത് നല്ല കനം കുറച്ച് അരിഞ്ഞിട്ട് അത് വറുത്തെടുക്കുകയാണ്. ഈ ചിക്കൻ ചുക്കായ്ക്ക് സവോള നന്നായിട്ട് വറുത്തിട്ട്, അതായത് നല്ല ഗോൾഡൻ നിറത്തിലാക്കി എടുത്തിട്ട് വേണം നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട്. 1.5 കിലോ ചിക്കന് ഞാൻ മീഡിയം സൈസിൽ കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇനി പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറേ സാധനങ്ങൾ ചേർത്ത് ഇത് മിക്സ് ചെയ്യണം. അപ്പോൾ സവോള നല്ല ഗോൾഡൻ നിറത്തിൽ ഒട്ടും കരിഞ്ഞു പോകാതെ കോരി വെച്ചിട്ടുണ്ട് എണ്ണയിൽ നിന്ന്. ഇത് നമുക്ക് കണ്ടോ നല്ല ഗോൾഡൻ നിറമാണ്. നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട പൊടികളാണ്. ഞാൻ 2 ടേബിൾ സ്പൂൺ മുളക്, എരിവില്ലാത്ത മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1 സ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 1 സ്പൂണ് കുരുമുളക് പൊടിയാണ്. ഇതെല്ലാം കൂടെ ഇതിലേക്ക് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർത്തിട്ടില്ല, അതും കൂടി ചേർക്കണം. ഈ കറിക്ക് മല്ലിപ്പൊടി വളരെ കുറച്ച് മതി. 1 സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഞാൻ ചേർക്കുന്നുള്ളൂ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1.5 ടീസ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരിത്തിരി എണ്ണയും കൂടെ, ആ എണ്ണയും കൂടെ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു തക്കാളിയും കൂടി ചേർക്കുന്നുണ്ട്. ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. അധികം തക്കാളി അതിനകത്ത് ചേർക്കുന്നില്ല. അതുപോലെ പച്ചമുളക് ഈ കറിക്ക് ചേർക്കുന്നില്ല. ഒരു കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് നല്ലപോലെ കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് ഒരു 1/2 മണിക്കൂർ നേരം മാരിനേഷനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് അടുപ്പത്ത് വയ്ക്കാം. തീ കത്തി അടുപ്പിച്ച് ചെറിയ തീയിൽ വെച്ച് വേവിക്കാം. ഇപ്പോൾ വെള്ളം ചേർക്കുന്നില്ല. നമ്മളിത് അടുപ്പത്ത് വെച്ചൊന്ന് തൻ്റെ ഇറച്ചിയുടെ വെള്ളം ഇറങ്ങി വരട്ടെ. അപ്പോൾ നമുക്ക് പാത്രം തുറന്ന് നോക്കാം. ഉണ്ടോ, ഇറച്ചിയുടെ വെള്ളമൊക്കെ കുറച്ച് ഇറങ്ങി വന്നിട്ടുണ്ട്. അത് കുറച്ച് ഫ്രൈ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എളുപ്പമാണ് കേട്ടോ. അതായത് കുക്കിംഗ് തുടങ്ങുന്ന കുട്ടികൾക്കൊക്കെ ഈ കറി വയ്ക്കാൻ നല്ല എളുപ്പമാണ്. നല്ല ടേസ്റ്റുമാണ്. ഇത് ഗ്രേവിക്ക് നല്ല ടേസ്റ്റുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു ചൂടുവെള്ളം, ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുവാണ്. അതും കൂടെ ഒഴിച്ചിട്ട് കുറച്ച് നേരം കൂടെ ഇത്തിരി തീ കൂട്ടി വെച്ചിട്ട് ഇപ്പോൾ വേവിക്കാം. വീണ്ടും നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഉണ്ട്, നല്ല കളറുണ്ട്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനിയും വറ്റിക്കണമെങ്കിൽ ഇത്തിരി നേരം തുറന്ന് വെച്ചിട്ട് വറ്റിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഇത്രയും കൊണ്ട് നിർത്താൻ പോവാണ്. അപ്പോൾ ഇത്തിരി കറിവേപ്പിലയും കൊണ്ടിട്ട് നമുക്കിത് അടുപ്പ് ഓഫ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.